ഒടുവിൽ അതും തീരുമാനമായി പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ സാക്ഷാൽ എ കെ ആന്റണി കേരളത്തിലേക്ക് മാത്രമല്ല വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ചോദ്യം നിലനിൽക്കെ ഉമ്മൻ ചാണ്ടിയും രമേശ് ചെന്നിത്തലയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡുമായി നടന്ന ചർച്ചയിലാണ് ഇരുവരെയും മത്സരിപ്പിക്കാമെന്ന നിർദ്ദേശത്തിന് അംഗീകാരമായിരിക്കുന്നത് അധികാരം പിടിക്കുന്നത് ലക്ഷ്യമിട്ട് മുൻ കേന്ദ്രമന്ത്രി എ കെ ആന്റണിയും കേരളത്തിൽ എത്തുമെന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് ഉമ്മൻ ചാണ്ടിയും രമേശ് ചെന്നിത്തലയും മത്സരിക്കുമെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ഇക്കാര്യത്തിൽ ഇപ്പോൾ ചർച്ചയില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനും ബിജെപിക്കും പിന്നിലായി പോയ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഹൈക്കമാൻഡ് നേരിട്ട് ചുക്കാൻ പിടിക്കാനാണ് ഇപ്പോഴത്തെ ധാരണ മുതിർന്ന നേതാവ് എ കെ ആന്റണി കേരളത്തിൽ തങ്ങി പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുമത്രേ അതോടെ കോൺഗ്രസിന് മൂന്നാം സ്ഥാനമെങ്കിലും നിലനിർത്താനാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നിലവിൽ എംഎൽഎമാർ മത്സരിക്കണമെന്നും കഴിഞ്ഞ തവണ 80-ൽ 67 ഇടത്തും വിജയസാധ്യതയുണ്ടെന്നുമാണ് കെപിസിസി നൽകിയ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറിയിട്ടുമുണ്ട് ഇത്തവണ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതലായി അവസരം നൽകാനുള്ള നിർദ്ദേശം സോണിയ ഗാന്ധിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം ഇക്കാര്യം പരിഗണിച്ചാൽ ഏറെക്കാലമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും മാറി നിൽക്കേണ്ടി വന്നേക്കാം അധികാരം കിട്ടിയാൽ ഉമ്മൻ ചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ടേം വെച്ച് മുഖ്യമന്ത്രി പദവി നൽകണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു എന്നാൽ ഇത് ഉണ്ടാവില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് ഉമ്മൻ ചാണ്ടിക്കും മുല്ലപ്പള്ളിക്കും ഏത് പദവി നൽകിയാലും താൻ അംഗീകരിക്കുമെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നിലവിലുള്ള പല എംഎൽഎമാർക്കും ഇത്തവണ മാറി നിൽക്കേണ്ടി വരും 40 വർഷത്തോളമായി യുഡിഎഫിന്റെ ഉരുക്കു കോട്ടയായി നിലനിന്ന ഇരിക്കൂറിൽ ഇക്കുറി പുതിയ മുഖം വരും കെ സി ജോസഫ് ഇരിക്കൂറിനെ കൈയൊഴിഞ്ഞ് കോട്ടയത്തേക്ക് മടങ്ങുന്നുവെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ 1982-ലാണ് സ്വന്തം നാടായ കോട്ടയത്ത് നിന്ന് കെ സി ജോസഫ് ആദ്യമായി ഇരിക്കൂറിലെത്തുന്നത് തുടർന്ന് തുടർച്ചയായി 8 തവണ ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു സമീപകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം എതിർപ്പുകൾ പലവട്ടം നേരിട്ടിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം കെ സി സീറ്റ് ഉറപ്പിക്കുന്നതായിരുന്നു പതിവ് ഏറ്റവും രൂക്ഷമായ പ്രതിഷേധം നടന്ന കഴിഞ്ഞ തവണ 9647 വോട്ടുകൾക്കാണ് ഇരിക്കൂർ കെ സിയെ നിയമസഭയിലേക്ക് അയച്ചത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ പഴയതുപോലെ എളുപ്പമല്ല പാർട്ടിക്കുള്ളിൽ മാത്രമല്ല സ്വന്തം ഗ്രൂപ്പിനുള്ളിലും കെ സിക്കെതിരെ പടയൊരുക്കമുണ്ട് അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ശക്തി തെളിയിച്ചു നിന്ന ഇരിക്കൂറിനെ വിട്ട് കോട്ടയത്തേക്ക് മടങ്ങാൻ കെ സി തയ്യാറെടുക്കുന്നത് അതേസമയം മണ്ഡലം മാറിയാലും കെ സി ജോസഫ് നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് തന്നെയാവും ഇരിക്കൂറിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത നിലവിലെ സാഹചര്യത്തിൽ എ ഗ്രൂപ്പ് നേതാവ് സോണി സെബാസ്റ്റ്യന്റെ പേരാണ് പ്രധാനമായും മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത് കെ സിയുടെ വിശ്വസ്തനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമാണ് സോണി സെബാസ്റ്റ്യൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വക്താവ് ജോഷി കണ്ടത്തിൽ സജീവ് ജോസഫ് തുടങ്ങിയവരും സീറ്റിനായി രംഗത്ത് തന്നെയുണ്ട് ഇരിക്കൂറിൽ നിർണായകമായ മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണയിലാണ് കഴിഞ്ഞ തവണ കെ സി സീറ്റ് നിലനിർത്തിയത് അതേസമയം ഇക്കുറി പുതിയ മുഖം വേണമെന്ന നിലപാട് ലീഗിനുമുണ്ട് സീറ്റ് യുവനേതാക്കൾക്ക് കൈമാറണമെന്ന ആവശ്യമുയർത്തി ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് കോൺഗ്രസ് നേതാക്കൾ കെ സിക്കെതിരെ നിലപാട് സ്വീകരിക്കുകയായിരുന്നു എപ്പോൾ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയാലും ഉമ്മൻചാണ്ടി ഇരിക്കൂറിൽ ആദ്യം പറയുന്ന പേര് കെ സി ജോസഫ് എന്നതായിരുന്നു കീഴ്വഴക്കം എ ഗ്രൂപ്പുകാരനാണെങ്കിലും കണ്ണൂർ ജില്ലയിലെ എ ഗ്രൂപ്പുകാർക്ക് അത്ര പ്രിയങ്കരനല്ല കെ സി ജോസഫ് പി രാമകൃഷ്ണനും കെ പി നൂർദീനുമായിരുന്നു കെ സിയുടെ പ്രതാപകാലത്തെ കണ്ണൂരിലെ എ ഗ്രൂപ്പിന്റെ പ്രധാന നേതാക്കൾ ഇരു നേതാക്കളും കാലം ചെയ്തതോടെ സതീശൻ പാച്ചേനി നേതൃത്വം ഏറ്റെടുത്തു എന്നാൽ അപ്രതീക്ഷിതമായി പാച്ചേനി മറുകണ്ഠം ചാടിയതോടെ എ ഗ്രൂപ്പ് ശിഥിലമായി ഇതോടെ പാർട്ടിയിൽ ഒതുക്കപ്പെട്ട പഴയ ഏക്കാരായ ചില മുൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളും കളം പിടിക്കാൻ രംഗത്തുണ്ട് ഹൈക്കമാൻഡിലെ കണ്ണൂർ സാന്നിധ്യമായ കെ സി വേണുഗോപാലിന്റെ പിന്തുണയും ഇവർക്കുള്ളതായി പറയപ്പെടുന്നു തന്നെ പാർട്ടിയിലെ ചിലർ വേട്ടയാടുകയാണെന്നാണ് കെ സിയുടെ പരാതി ലോക്ക്ഡൌണിൽ കോട്ടയത്തെ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന സമയം എം എൽ എ സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് നവമാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചാരണം അഴിച്ചുവിട്ടതിന് പിന്നിൽ ഇവരാണെന്ന് കെ സി ജോസഫ് കുറ്റപ്പെടുത്തുന്നു അതേസമയം കെ സി ജോസഫ് ഇരിക്കൂർ വിടുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ മണ്ഡലം പിടിക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് ഇടതുപക്ഷം ജോസ് വിഭാഗം ഇരിക്കൂറിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇരിക്കൂറിലെ സമവാക്യങ്ങൾ മാറി മറിഞ്ഞേക്കും കെ സി ജോസഫ് ഇത്തവണ സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസിനുള്ളിലും പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ നീക്കം മലബാറിൽ 3 സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്ന ജോസ് കെ മാണിക്ക് കണ്ണൂരിൽ ഇരിക്കൂർ നൽകാൻ സി പി എം ആലോചിക്കുന്നു
സി പി ഐ മത്സരിക്കുന്ന സീറ്റാണെങ്കിലും പകരം പേരാവൂർ നൽകി അവരെ തൃപ്തിപ്പെടുത്താനാണ് സി പി എമ്മിൻ്റെ നീക്കം. മലയോര മേഖലയിൽ ജോസ് കെ മാണി വിഭാഗത്തിന് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ഇരിക്കൂർ.